നമസ്കാരം കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി വേദിയാവുകയാണ് വാമനമൂർത്തിയുടെ തൃക്കാൽ പതിഞ്ഞ കരയായ തൃക്കാക്കരയിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് നമുക്കറിയാം കോൺഗ്രസ് നേതാവായിരുന്ന പി ടി തോമസിൻ്റെ മരണത്തെ തുടർന്ന് തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസിൻ്റെ മരണത്തെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും തൃക്കാക്കര ഒരു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒരു സാധാരണ മണ്ഡലം മാത്രമാണ് എറണാകുളത്തിൻ്റെയും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയുടെയും ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി രൂപം കൊണ്ട തൃക്കാക്കര നിയോജക മണ്ഡലം പക്ഷേ ഇന്ന് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലാക്കിയാണ് കേരളത്തിൻ്റെ കണ്ണും കാതും അതായത് പിണറായി വിജയൻ രണ്ടാമത്തെ മന്ത്രിസഭ വന്നതിന് ശേഷം ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് നേതാവായ പി ടി തോമസിൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇതെല്ലാമാണ് ഇത്തവണത്തെ പ്രത്യേകത ഭരണപക്ഷം പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഞങ്ങൾക്കുണ്ട് ഈ സീറ്റ് കൂടി നേടി നൂറ് സീറ്റ് അതായത് സെഞ്ചുറി തികയ്ക്കും എന്നാണ് ഭരണപക്ഷം പറയുന്നത് സിൽവർ ലൈൻ അടക്കമുള്ള വിവാദങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് അതിൽ സർക്കാരിന് ഭയവുമുണ്ട് അതുകൂടാതെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മണ്ഡലം കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയാണ് എന്ന് യു ഡി എഫ് തന്നെ വിശ്വസിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ നിയമസഭാ മണ്ഡലം രൂപം കൊള്ളുന്നത് അതിനുശേഷം ബെന്നി ബെഹന്നാനായിക്കോട്ടെ അതിന് ബെന്നി ബെഹന്നാനിന് ശേഷം വന്ന രണ്ടായിരത്തി പതിനാറിൽ പി ടി തോമസ് ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി ടി തോമസിൻ്റെ രണ്ടാം വരവ് ഇവിടെയെല്ലാം മികച്ച ഭൂരിപക്ഷത്തിൽ ഇതിനിടയിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലുമെല്ലാം എപ്പോഴും തൃക്കാക്കര മണ്ഡലം നിന്നത് യു ഡി എഫിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളിലൊന്നായി കോൺഗ്രസ്സിൻ്റെ ഉറച്ച കോട്ടകളിലൊന്നായി ഈ തൃക്കാക്കര മാറിക്കഴിഞ്ഞു അതുകൊണ്ട് യു ഡി എഫിന് തൃക്കാക്കരയിൽ ഇത്തവണയും വലിയ പ്രതീക്ഷയുണ്ട് കൂടാതെ പി ടി തോമസിൻ്റെ പ്രിയപത്നി ഉമാ തോമസ് അവിടെ മത്സരിക്കുകയും ചെയ്യുന്നു നമ്മുടെ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി കടന്നുപോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃക്കാക്കര അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം തൃക്കാക്കര മണ്ഡലത്തിലുണ്ട് ഇത് ഭരണപക്ഷത്തെ ഒന്ന് ഭയപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പിലാകട്ടെ വലിയ ആത്മവിശ്വാസമാണ് തീയതി പ്രഖ്യാപിച്ചാൽ നിമിഷം വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു സാധാരണ യു ഡി എഫിലുള്ളതുപോലുള്ള അങ്കലാപ്പുകൾ ഉണ്ടായില്ല അവർ പറഞ്ഞ വാക്ക് പാലിച്ചു എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ഇതുവരെ ആയിട്ടില്ല പക്ഷേ എൽ ഡി എഫ് ഇപ്പോഴും പറയുന്നത് തങ്ങൾ സെഞ്ചുറി അടിക്കും എന്നാണ് പക്ഷേ ആ പ്രസ്താവനയിൽ ഒന്ന് സൂക്ഷിക്കാതെ നിവർത്തിയില്ല കാരണം കേരളമാണ് ഇവിടെ എൽ ഡി എഫിന് ഏത് സീറ്റും പിടിച്ചെടുക്കാൻ കഴിയും പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ വച്ച് കോൺഗ്രസിനാണ് മുൻതൂക്കം ഇവിടെ ആം ആദ്മി പാർട്ടി ആദ്യമായി കേരളത്തിൽ വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ട്വൻറ്റി ട്വൻ്റിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിമൂന്നായിരത്തോളം വോട്ട് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലുണ്ട് ഈ വോട്ട് തങ്ങളുടെ സഞ്ചിക്കുള്ളിലേക്കാക്കാനാണ് ആം ആദ്മിയുടെ വരവ് അതായത് ഡൽഹിക്കും പഞ്ചാബിനും ശേഷം ആം ആദ്മി പാർട്ടി മറ്റൊരു സംസ്ഥാനത്ത് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ദേശീയ തലത്തിൽ ഒരു വാർത്തയുണ്ടാക്കാനായി ആം ആദ്മി പാർട്ടി ട്വൻ്റി ട്വൻറ്റിയുമായി സഹകരിക്കലാണ് ഇതൊരു പക്ഷേ ട്വൻ്റി ട്വൻറ്റിക്ക് ഒരു ഒരു ചെറിയ സാന്നിധ്യമുള്ള നിയമസഭാ മണ്ഡലത്തെ ആം ആദ്മി പാർട്ടിയുടെ കാൽക്കൽ വെറുതെ വെച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കാം എന്നിരുന്നാലും ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ വലിയ സ്വാധീനമൊന്നുമില്ല അതുകൊണ്ടാണ് അവർ ട്വൻറ്റി ട്വൻറ്റിയെ പാട്ടിലാക്കിയത് ബി ജെ പിക്ക് പതിനയ്യായിരത്തോളം വോട്ടുകളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ക്ഷീണം മാറിയെന്നും കേരളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അല്ലെങ്കിൽ അവഗണിക്കാനാകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നും തെളിയിക്കാൻ അവർക്ക് ഈ പതിനയ്യായിരത്തിൽ നിന്നും ഇരുപതിലേക്കോ മുപ്പതിലേക്കോ വോട്ടുകൾ എത്തിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ കോൺഗ്രസ്സിന് ശേഷം അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ഏത് മുന്നണിയാണോ അവിടെ വിജയിക്കുന്നത് രണ്ടാമത്തെ മുന്നണിയായി അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിയായി ബി ജെ പിക്ക് ഉയർന്നു വരാനുള്ള ഒരു ശ്രമവും സംസ്ഥാന നേതൃത്വം നടത്താതിരിക്കില്ല കാരണം എ എൻ രാധാകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ സ്മിതാ മേനോൻ്റെയും ഒക്കെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടതെങ്കിലും ഇപ്പോൾ പി സി ജോർജിൻ്റേതടക്കമുള്ള പേരുകൾ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്തായാലും കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പതിയേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫും ചില ഭീഷണികൾ മുഴക്കുന്നുണ്ട് അവർ സെഞ്ചുറി അടിക്കും എന്നുള്ളത് കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഭരണപക്ഷത്തിന് ഒരു അനുകൂല ഘടകമായി മാറാറുണ്ട് ഭരണത്തിൻ്റെ എല്ലാ സാധ്യതകളും അവരവിടെ ഉപയോഗപ്പെടുത്തും പക്ഷേ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായിരിക്കും തൃക്കാക്കര എന്ന് കോൺഗ്രസ് കരുതുന്നു മൂന്നാം സ്ഥാനത്ത് പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയായോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കയറാനോ ബി ജെ പി ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചേക്കും ആം ആദ്മി പാർട്ടിയും ട്വൻ്റി ട്വൻറ്റിയും ഒത്തൊരുമിച്ചാൽ ഒരു പക്ഷേ പതിമൂന്നായിരത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ നേടാനാകും പക്ഷേ ട്വൻ്റി ട്വൻറ്റിയുടെ ഇപ്പോഴത്തെ ജില്ലയിലെ ഒരവസ്ഥ അല്പം പരിങ്ങലിലാണ് ആം ആദ്മി പാർട്ടിക്കാകട്ടെ കൂടുതലായി വോട്ടുകളൊന്നും ചേർക്കാനില്ല ആ അവസ്ഥയിൽ ഇവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന പോലെ നാലാം കക്ഷിയുടെ സ്വാധീനം കുറഞ്ഞു വരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കേരളം മുഴുവൻ തൃക്കാക്കര എന്ന മണ്ഡലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്തുമൈ